നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡെറിവേറ്റീവ് കോൺട്രാക്റ്റിലെ മേജർ പ്ലെയേഴ്സ് അല്ലെങ്കിൽ പാർട്ടിസിപ്പൻസിനെ കുറിച്ചാണ്. ഡെറിവേറ്റീവ് മാർക്കറ്റില്, ഡെറിവേറ്റീവിൻ്റെ വിപണിയിൽ പ്രധാനമായിട്ടും ഇടപെടുന്ന ഇടപാടുകാരൊക്കെയാണ്, പാർട്ടിസിപ്പൻസ് ആരൊക്കെയാണ്, പ്രധാനപ്പെട്ട ഡെറിവേറ്റീവ് മാർക്കറ്റിലെ പ്ലെയേഴ്സ് ആരൊക്കെയാണ് എന്നാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ നമ്മളത് ജസ്റ്റ് പറഞ്ഞിരുന്നു ആരൊക്കെയാണ് എന്നുള്ളത്. ഡെറിവേറ്റീവ് മാർക്കറ്റിലെ പ്രധാനപ്പെട്ട പ്ലെയേഴ്സ് നാലെണ്ണമാണ്, പ്രധാനപ്പെട്ട പാർട്ടിസിപ്പൻസ് നാലെണ്ണമാണ്. ഒന്നാമത്തേത് ഹെഡ്ജേഴ്സ് ആണ്, രണ്ടാമത്തെ സ്പെക്കുലേറ്റേഴ്സ് ആണ്, മൂന്നാമത്തേത് ആർബിട്രേജേഴ്സ് ആണ്, നാലാമത്തേത് സ്പ്രെഡേഴ്സ് ആണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡെറിവേറ്റീവ് മാർക്കറ്റിലെ പ്ലെയേഴ്സിലെ രണ്ട് പേരെയാണ്, അല്ലെങ്കിൽ പാർട്ടിസിപ്പൻസിലെ രണ്ട് പേരെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. ഒന്നാമത്തേത് ഹെഡ്ജേഴ്സ് ആണ്, രണ്ടാമത്തേത് സ്പെക്കുലേറ്റേഴ്സ് ആണ്. ആദ്യമായിട്ട് നമുക്ക് ഹെഡ്ജേഴ്സിനെ കുറിച്ച് നോക്കാം. ഹെഡ്ജേഴ്സിനെ കുറിച്ച് നോക്കുന്നതിന് മുന്നേ നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ചതാണ് ഹെഡ്ജിങ് എന്നുള്ളത്, അല്ലേ? ഹെഡ്ജിങ് ഈസ് എ പ്രോസസ് ഓഫ് എലിമിനേഷൻ ഓഫ് റിസ്ക്. റിസ്കിനെ ഒഴിവാക്കുന്ന, റിസ്കിനെ അവോയ്ഡ് ചെയ്യുന്ന, റിസ്കിനെ കുറയ്ക്കാൻ സഹായിക്കുന്ന ഒരു മാർഗമാണേത് ഹെഡ്ജിങ് എന്നറിയപ്പെടുന്നത്. ഹെഡ്ജിങ് ഈസ് ദ റിസ്ക് എലിമിനേഷൻ പ്രോസസ്. റിസ്കിനെ എലിമിനേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണേത് ഈ ഹെഡ്ജിങ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഹെഡ്ജിങ് ചെയ്യുന്ന ആളുകളെ പറയുന്ന പേരാണ് ഹെഡ്ജേഴ്സ്. ഓക്കെ, ഹെഡ്ജേഴ്സ് എന്ന് വെച്ചാൽ ആരാണ്? ഹെഡ്ജിങ് എന്ന് പറയുന്ന പ്രോസസ് ചെയ്യുന്ന ആളുകളാണ്. ഇവർ പ്രധാനപ്പെട്ട ഒരു പാർട്ടിസിപ്പൻസ് ആണ് ഡെറിവേറ്റീവ് മാർക്കറ്റിലെ. എന്താണ് ഹെഡ്ജേഴ്സ് എന്ന് നോക്കാം. ഹെഡ്ജേഴ്സ് ആർ ദോസ് ഹു എൻ്റർ ഇൻ ടു ഡെറിവേറ്റീവ് കോൺട്രാക്ട് വിത്ത് ആൻ ഒബ്ജക്റ്റീവ് ഓഫ് എലിമിനേറ്റിംഗ് റിസ്ക്. റിസ്കിനെ ഒഴിവാക്കുക, റിസ്കിനെ എലിമിനേറ്റ് ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ട്, റിസ്കിനെ ഒഴിവാക്കുക, റിസ്കിനെ എലിമിനേറ്റ് ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ട് ഡെറിവേറ്റീവ് കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന ആളുകളാണ് ആര്? ഹെഡ്ജേഴ്സ്. അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണ്? അവോയ്ഡ് റിസ്ക്. റിസ്കിനെ എലിമിനേറ്റ് ചെയ്യുക, റിസ്കിനെ അവോയ്ഡ് ചെയ്യുക. അപ്പോൾ റിസ്കിനെ അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കരാറിൽ ഏർപ്പെടുന്ന, ഡെറിവേറ്റീവ് കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന ആളുകളാണ് ആര്? ഹെഡ്ജേഴ്സ് എന്നറിയപ്പെടുന്നത്. പിന്നെയോ, ദെയർ മോട്ടീവ് ഈസ് നോട്ട് ടു മേക്ക് പ്രോഫിറ്റ് ബട്ട് റിഡ്യൂസ് ദ റിസ്ക്. ഇവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണ്? പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളതല്ല, ലാഭം ഉണ്ടാക്കുക എന്നുള്ളതല്ല, മറിച്ച് എന്താണ്? ബട്ട് റെഡ്യൂസിങ് ദ റിസ്ക്, റിസ്കിനെ കുറയ്ക്കുക എന്നുള്ളതാണ്. അവരെപ്പോഴും, ഹെഡ്ജേഴ്സ് എപ്പോഴും ആഗ്രഹിക്കുന്നത് എന്താണ്? ഒരു സേഫ് പൊസിഷനിൽ നിൽക്കാനാണ്, ഒരു സുരക്ഷിത സ്ഥാനത്ത് നിൽക്കാനാണ്, നഷ്ടമില്ലാത്ത ഒരു സ്ഥാനത്ത് നിൽക്കാനാണ്, സെക്യൂർ ആയിട്ട് നിൽക്കാനാണ്. റിസ്ക് എടുക്കാൻ അവർക്ക് താല്പര്യമില്ല. ദേ റിസ്ക് അവേഴ്സേഴ്സ് ആണ്, റിസ്ക് അവോയ്ഡ് ചെയ്യുന്ന ആൾക്കാരാണ് ആര്? ഈ ഹെഡ്ജേഴ്സ്. അതുകൊണ്ട് തന്നെ അവരുടെ മോട്ടീവ് എന്ന് വെച്ചാൽ എന്താണ്? പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളതല്ല, പക്ഷെ എന്താണ്? റിസ്ക് കുറയ്ക്കുക എന്നുള്ളതാണ്. റിസ്ക് കുറയ്ക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം, അല്ലാതെ ലാഭം ഉണ്ടാക്കുക എന്നുള്ളതല്ല. റിസ്ക് കുറയ്ക്കുക, റിസ്കിനെ എലിമിനേറ്റ് ചെയ്തുകൊണ്ട് സെക്യൂർ ആയിട്ട് നിൽക്കുക എന്നുള്ളതാണ് ഹെഡ്ജേഴ്സിന്റെ ലക്ഷ്യം. ഹെഡ്ജേഴ്സ് ഡെറിവേറ്റീവ് കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ് റിസ്കിനെ എലിമിനേറ്റ് ചെയ്യുക എന്നുള്ള ഒരു ലക്ഷ്യത്തോട് കൂടിയിട്ടാണ്. ഇവിടെ എക്സാമ്പിൾ പറയുന്നുണ്ട്, കോൺട്രാക്ട് ബിറ്റ്വീൻ വീറ്റ് ഫാർമർ ആൻഡ് ഫ്ലോർ മിൽ ഓണർ. ശ്രദ്ധിക്കേണ്ട കാര്യം, ഗോതമ്പ് കർഷകൻ, ഒരു ഗോതമ്പ് കർഷകൻ, അയാൾ എന്ത് ചെയ്യുന്നു? ഗോതമ്പ് കൃഷി നടത്തുന്നു, ഗോതമ്പിന് എന്ത് ചെയ്യുന്നു? അതിനുള്ള കാര്യങ്ങൾ ചെയ്തു വെച്ചിരിക്കുന്നു. 3 മാസം കഴിഞ്ഞാണ് വിളവെടുപ്പ്. ഗോതമ്പ് കർഷകൻ പേടിക്കുന്നു, അയാൾക്കൊരു മനസ്സിലൊരു പേടിയുണ്ട്. എന്ത്? 3 മാസം കഴിയുമ്പോൾ ഗോതമ്പിന്റെ വില കുറയുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഗോതമ്പ് കർഷകൻ എന്ത് ചെയ്യുന്നു? ഇന്ന് തന്നെ ഒരു ഫ്ലോർ മിൽ ഓണറുമായിട്ട്, ഫ്ലോർ മിൽ ഓണറുമായിട്ട്, ധാന്യപ്പൊടികളൊക്കെ ഉണ്ടാക്കുന്ന ഒരു മിൽ ഓണറുമായിട്ട് എന്ത് ചെയ്യുന്നു? കരാറിലേർപ്പെടുന്നു. നിശ്ചിത വിലക്ക് ഗോതമ്പ് ഈ ഫ്ലോർ മിൽ ഓണർക്ക് വിൽക്കുന്നതിന് വേണ്ടിയിട്ട് കരാറിലേർപ്പെടുന്നു. ഇതെന്തിന് എക്സാമ്പിളാണ്? ഹെഡ്ജിങ്ങിന് എക്സാമ്പിളാണ്. സത്യത്തിൽ ഇവിടെ ഈ വീറ്റ് ഫാർമർ, ഈ വീറ്റ് ഉണ്ടാക്കുന്ന ഗോതമ്പ് കർഷകൻ എന്ത് ചെയ്യുന്നു? നഷ്ടം സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല, നഷ്ടം വരാൻ ആഗ്രഹിക്കുന്നില്ല. നഷ്ടത്തിൽ നിന്നും അയാൾക്ക് രക്ഷ നേടുന്നതിന് വേണ്ടിയിട്ട്, പ്രൊഡക്ഷൻ നേടുന്നതിന് വേണ്ടിയിട്ട് അയാൾ എന്ത് ചെയ്യുന്നു? മുൻകൂട്ടി 3 മാസം കഴിഞ്ഞിട്ടാണ് വിളവെടുപ്പ്, പക്ഷെ എന്ത് ചെയ്തു? 3 മാസത്തിന് മുന്നേ തന്നെ എന്ത് ചെയ്തു? ഫ്ലോർ മിൽ ഓണറുമായി ചേർന്നിട്ട് ഒരു കരാറിൽ ഏർപ്പെട്ടു. അയാൾക്ക് നിശ്ചിത തുക എന്ത് ചെയ്തു? തൻ്റെ ഗോതമ്പിന് ഉറപ്പുവരുത്തി. അതായത് അയാൾ റിസ്കിനെ ഒഴിവാക്കി, ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന അനിശ്ചിതത്വത്തിൽ നിന്നും അയാൾ രക്ഷ നേടി. അയാൾ എന്ത് ചെയ്തു? ഇവിടെ അയാളുടെ ലക്ഷ്യം എന്തായിരുന്നു? പ്രോഫിറ്റ് നേടുക എന്നുള്ളതാണോ? അല്ല, നിശ്ചിത വില തൻ്റെ ഉൽപ്പന്നത്തിന് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. അല്ല, റിസ്കിനെ കുറക്കുക എന്നുള്ളതാണ്, പ്രോഫിറ്റ് നേടുക എന്നുള്ളതല്ല. കിട്ടിയിട്ടുണ്ടാവും എന്ന് കരുതുന്നു. അതാണ് ഹെഡ്ജേഴ്സ്. രണ്ടാമത്തേതാണ് സ്പെക്കുലേറ്റേഴ്സ്, ഊഹക്കച്ചവടക്കാരെന്ന് മലയാളത്തിൽ പറയും.
സ്പെക്കുലേറ്റേഴ്സിൻ്റെ പ്രത്യേകത എന്താണ്? ദേ ആർ വില്ലിംഗ് ടു ടേക്ക് റിസ്ക്. അവർ റിസ്ക് എടുക്കാൻ തയ്യാറായിട്ടുള്ള ആളുകളാണ്. റിസ്ക് എടുക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകളാണ് ആര്? സ്പെക്കുലേറ്റേഴ്സ്. ഹെഡ്ജേഴ്സ് എങ്ങനെയാണോ, അവർ റിസ്കിനെ ഒഴിവാക്കുന്ന ആളുകളാണ്. റിസ്ക് സ്വീകരിക്കാൻ അവർ തയ്യാറല്ല. സ്പെക്കുലേറ്റേഴ്സ് ആർ വില്ലിംഗ് ടു ടേക്ക് റിസ്ക്. റിസ്ക് ഏറ്റെടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് ആര്? സ്പെക്കുലേറ്റേഴ്സ് എന്നറിയപ്പെടുന്നത്. ഊഹക്കച്ചവടക്കാർ, അവർ റിസ്ക് ഏറ്റെടുക്കാൻ തയ്യാറാണ്. പിന്നെയോ, ദേ ടേക്ക് റിസ്ക് ഇൻ ഓർഡർ ടു മേക്ക് പ്രോഫിറ്റ് ഫ്രം ദി പ്രൈസ് ഫ്ലക്ച്വേഷൻ. വിലയിൽ ഉണ്ടാകുന്ന വ്യതിയാനത്തിൽ നിന്നും പ്രോഫിറ്റ് നേടുക എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് സ്പെക്കുലേറ്റേഴ്സ് റിസ്ക് ഏറ്റെടുക്കുന്നത്. ദേ ടേക്ക് റിസ്ക് ഇൻ ഓർഡർ ടു മേക്ക് പ്രോഫിറ്റ് ഫ്രം പ്രൈസ് ഫ്ലക്ച്വേഷൻ. ഒരു അസറ്റിൻ്റെ, ഒരു സെക്യൂരിറ്റിയുടെ, ഒരു ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റിൻ്റെ വിലയിലുണ്ടാകുന്ന വ്യതിയാനം മൂലം, വ്യതിയാനത്തിൽ നിന്നും, മാർക്കറ്റിൽ വിലയിലുണ്ടാകുന്ന വ്യതിയാനം മൂലം, ഫ്ലക്ച്വേഷൻ മൂലം, അതിൽ നിന്നും പ്രോഫിറ്റ് ഉണ്ടാകുക, പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് അവർ റിസ്ക് എടുക്കുന്നത്. മാർക്കറ്റിൽ ഒരു സെക്യൂരിറ്റിയുടെ വിലയിലുണ്ടാകുന്ന ഫ്ലക്ച്വേഷൻ, പ്രൈസ് ഫ്ലക്ച്വേഷൻസിൽ നിന്നും എന്ത് ചെയ്യുന്നു, ലാഭം ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് സ്പെക്കുലേറ്റേഴ്സ് റിസ്ക് ഏറ്റെടുക്കുന്നത്. പിന്നെയോ, ദി ഫോർകാസ്റ്റ് ഫ്യൂച്ചർ എക്കണോമിക് കണ്ടീഷൻ. അവർ മുൻകൂട്ടി കാണും, അവർ മുൻകൂട്ടി അതിനെക്കുറിച്ച് പ്ലാൻ ചെയ്യും, ഫോർകാസ്റ്റ് ചെയ്യും, മുൻകൂട്ടി അവരെന്ത് ചെയ്യും, തീരുമാനിക്കും, മുൻകൂട്ടി ഏകദേശ ധാരണയിലെത്തും. എന്ത്? ഫ്യൂച്ചർ എക്കണോമിക് കണ്ടീഷൻ. ഭാവിയിൽ ഡെറിവേറ്റീവ് മാർക്കറ്റ് ഇങ്ങനെയൊക്കെ പോവാം, ഭാവിയിൽ മാർക്കറ്റ് കണ്ടീഷൻ കൂടാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ കുറയാൻ സാധ്യതയുണ്ട്. അങ്ങനെ നേരത്തെ തന്നെ എന്ത് ചെയ്യുന്നു, ഫ്യൂച്ചർ എക്കണോമിക് കണ്ടീഷൻസ് അവർ ഫോർകാസ്റ്റ് ചെയ്യുന്നു. നേരത്തെ അവർ ഫോർകാസ്റ്റ് ചെയ്ത് വെക്കുന്നു, നേരത്തെ തീരുമാനിച്ചു വെക്കുന്നു, ഏകദേശം ഒരു കണക്കാക്കി വെക്കുന്നു, ഭാവിയിലെ സാമ്പത്തിക സാഹചര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആവാമെന്ന്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരെന്ത് ചെയ്യുന്നു, ദേ പർച്ചേസ് സം ഡെറിവേറ്റീവ് കോൺട്രാക്ട്. ഡെറിവേറ്റീവ് ഇൻസ്ട്രുമെൻ്റ് വാങ്ങും, വിൽക്കുകയൊക്കെ ചെയ്യും. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഡെറിവേറ്റീവ് ഇൻസ്ട്രുമെൻ്റ് വാങ്ങുക, വിൽക്കുക, കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നത്. അതാണ് സ്പെക്കുലേറ്റേഴ്സ്. ഭാവിയിൽ ലാഭമുണ്ടാകും എന്ന് കണ്ടുകൊണ്ടാണ് അവർ ചെയ്യുന്നത്. ഇറ്റ് ഈസ് എ ഡബിൾ എഡ്ജ്ഡ് സ്വേർഡ് എന്ന് പറയുന്ന സ്പെക്കുലേറ്റേഴ്സ് അല്ലെങ്കിൽ സ്പെക്കുലേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഊഹക്കച്ചവടം ഡബിൾ എഡ്ജ്ഡ് സ്വേഡാണ്. അതായത് ഇരുതല മൂർച്ചയുള്ള ഒരു വാളാണ്. പറയാൻ കാരണം എന്താണ്? ത്രൂ സ്പെക്കുലേഷൻ, സ്പെക്കുലേഷനിലൂടെ എന്ത് ചെയ്യാം, ആൻ ഇൻവെസ്റ്റർ ക്യാൻ ഗെറ്റ് അബ്നോർമൽ പ്രോഫിറ്റ്. ഒന്നുകിൽ എന്ത് ചെയ്യാം, ഒരു ഇൻവെസ്റ്റർക്ക് അബ്നോർമൽ ആയിട്ടുള്ള, അസാധാരണമായിട്ടുള്ള ലാഭം കിട്ടാം, ഓർ അബ്നോർമൽ ലോസ്, അസാധാരണമായിട്ടുള്ള നഷ്ടവും സംഭവിക്കാം. അതുകൊണ്ട് തന്നെ ഇതെന്താണ്, ഡബിൾ എഡ്ജ്ഡ് സ്വേർഡ് എന്നറിയപ്പെടുന്നത്. ഇരുതല മൂർച്ചയുള്ള ഒരു വാൾ എന്നാണ് അറിയപ്പെടുന്നത്. അതാണ് പറഞ്ഞത്. പിന്നെ സ്പെക്കുലേറ്റേഴ്സ് അസ്യൂം ദ റിസ്ക്. ശ്രദ്ധിക്കേണ്ട കാര്യം, ഭാവിയിൽ ഇത്രത്തോളം റിസ്ക് വരാം എന്ന് നേരത്തെ മുൻകൂട്ടി കാണുകയാണ് ഇവർ. സ്പെക്കുലേറ്റേഴ്സ് അസ്യൂം ദ റിസ്ക്, നേരത്തെ തന്നെ അനുമാനിക്കുന്നു റിസ്ക് ഇത്രത്തോളം വരാം. ആൻഡ് ഹെൽപ്പ് ദ എഡ്ജസ്, അവരെന്ത് ആരെ സഹായിക്കുന്നുണ്ട്, ഹെഡ്ജേഴ്സിനെ സഹായിക്കുന്നു ടു ഫൈൻഡ് മാച്ചിങ് പാർട്ടീസ്. ശ്രദ്ധിക്കേണ്ട കാര്യം, ഹെഡ്ജേഴ്സിന് അവർക്ക് യോജിച്ച പങ്കാളികളെ, യോജിച്ച ക്ലയൻസിനെ മാച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് ആര്? സ്പെക്കുലേറ്റേഴ്സ്. മാത്രമല്ല, അവർ റിസ്ക് അസ്യൂം ചെയ്യുന്നു. നേരത്തെ എന്ത് ചെയ്യുന്നു, റിസ്ക് എത്രത്തോളം വരും, ഒരു സെക്യൂരിറ്റിക്ക് അല്ലെങ്കിൽ മാർക്കറ്റിൽ എത്രത്തോളം റിസ്ക് വരാൻ സാധ്യതയുണ്ട് എന്നൊക്കെ അവർ നേരത്തെ മുൻകൂട്ടി കാണുന്നവരാണ് ഇവർ. സിമ്പിളായിട്ട് മനസ്സിലാക്കുക, ഹെഡ്ജേഴ്സ് റിസ്ക് എടുക്കാൻ താല്പര്യമില്ലാത്തവരാണ്. സ്പെക്കുലേറ്റേഴ്സ് റിസ്ക് ഏറ്റെടുത്തുകൊണ്ട് ലാഭമുണ്ടാക്കാൻ ആഗ്രഹിക്കുന്നതാണ്. ഈ കാര്യങ്ങൾ രണ്ടും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. താങ്ക് യു.